சில கூட்டுகார் ஈவன் ஆஃப்டர் கெட்டிங் ஃபுல் ஏ ப்ளஸ் 100% மார்க் அல்லது 90% எபோவ் மார்க் கிட்ட ஸ்டூடெண்ட்ஸ் போலும் எடுக்க താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള അവരെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റഡി ഫീൽഡാണ് ഹ്യൂമാനിറ്റീസ്. ശരിക്കും പല അധ്യാപകരും പർപ്പസ്ഫുള്ളി ഓർ മേ ബി എന്താ പറയുന്നത് സൊസൈറ്റിയുടെ പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത് നൈബേഴ്സ് ഇവർ ചെയ്യുന്ന ഒരു എന്താണെന്നറിയില്ല, നല്ലതോ ചീത്ത എന്ന് പറയുന്നില്ല, ഐ ഡോണ്ട് വാണ്ട് ടു ബി ജഡ്ജ്മെൻ്റൽ, ബട്ട് ദേ വിൽ നെവർ അലോ സ്റ്റുഡൻസ് ടു ഗോ ഫോർ ഹ്യൂമാനിറ്റീസ്. ശരിക്കും ഹ്യൂമാനിറ്റീസ് ഇസ് വൺ ഓഫ് ദ ക്രിയേറ്റീവ് സബ്ജക്റ്റ്. ഓൾസോ നിങ്ങൾ ശരിക്കും റിസർച്ചും കൂടാതെ റിസർച്ച് ഓറിയൻറ്റഡായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിലും യു ഷുഡ് ടേക്ക് ഹ്യൂമാനിറ്റീസ്. കൂടാതെ നിങ്ങൾക്ക് ജോലിയിലാണ് താല്പര്യമെങ്കിൽ ഓൾസോ ദിസ് ഗിവ്സ് ആൻ എഡ്ജ് ഓൺ ഹ്യൂമാനിറ്റീസ്. നേരെ മറിച്ചിട്ട് കൊമേഴ്സ് ആണെങ്കിൽ അത് വൊക്കേഷണൽ അല്ലെങ്കിൽ ജോബുമായി ഓറിയൻറ്റഡ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയാണ് കൊമേഴ്സ് സബ്ജക്ട്സ് ആൾക്കാർ ഇഷ്ടപ്പെടാറ് അല്ലെങ്കിൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യാറ്. അതിനാണ് ശരിക്കും കൊമേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേഷൻ ഡിഗ്രി നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നത്. നേരെ മറിച്ച് സയൻസ് ആണെങ്കിൽ ദാറ്റ് വിൽ ഗിവ് മോർ എഡ്ജ് ഓൺ റിസർച്ച് ആസ് വെൽ ആസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ സ്ട്രീമിലേക്ക് പോകാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് മെയിനായിട്ടും വൊക്കേഷണൽ ആസ് വെൽ ആസ് റിസർച്ച് ഓറിയൻറ്റഡ് സ്റ്റഡീസിന് ദാറ്റ് വിൽ ബെനിഫിറ്റ് യു, ദാറ്റ് വിൽ എക്യുപ് യു. ഇനി പറയാനുള്ളത് മെയിൻ സബ്ജക്ട്സ്, ഹ്യൂമാനിറ്റീസിൽ വരുന്ന മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് എക്കണോമിക്സ്, സിവിക്സ്, പബ്ലിക് റിലേഷൻസ്, സോഷ്യോളജി പോലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ്, ഫൈൻ ആർട്സ്, ഫാഷൻ ഡിസൈൻ പോലുള്ള ഹയർ സ്റ്റഡി ഓപ്ഷനും നിങ്ങൾക്ക് ഏതിൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ലോ, ട്രാവൽ ആൻഡ് ടൂറിസം പോലുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് ഈ സബ്ജക്ട്സിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റാണ്. പല കൂട്ടുകാർക്കും ഇത് അറിയാത്തത് കൊണ്ടാണ് ആഫ്റ്റർ ടേക്കിംഗ് സയൻസ് ദേ ലൂസ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ സയൻസ് ആൻഡ് ദേ വിൽ ഗോ ഫോർ എന്താ പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിലും നിങ്ങൾ അതിലേക്ക് പോകുന്നതായിരിക്കും. വേറൊരു ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മോർ ഓഫ് തിയറി, കൂടുതലും തിയറിയാണ് പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ചില സ്റ്റുഡൻസ് ദേ ആർ എക്സ്ട്രീംലി ഗുഡ്, അവർ എക്സ്പേർട്ടാണ് തിയറി എന്ന് വെച്ചാൽ എളുപ്പത്തിലും മനസ്സിലാക്കാനും അത് നന്നായി എഴുതാൻ അറിയാവുന്ന പല കൂട്ടുകാരുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ശരിക്കും ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ്, ഈവൻ മൈ സിസ്റ്റർ ഷി ഗോട്ട് എ പ്ലസ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സബ്ജക്ട്സ് ഇൻ ടെൻത്ത്, she did her studies in CBSE ennittu polum against my father's decision and uppayude decision edirayittu polum she took humanities and I supported her ennittu ippol economics eduthu degree final year ekadesham kazhinju she is a topper and we are expecting a rank also for her in the university appo aa reethiyil avalku perform cheyan pattiyathu she understood that mathematics is not her cake, not her cup of tea. ഓൾറെഡി അവൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ അവൾ അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്തുകൊണ്ട് ഷീ നെവർ ഹാഡ് ടു ഫൈറ്റ് വിത്ത് ഹർ വടികോ ഹർ ഇൻട്രസ്റ്റ് ആൻഡ് ഹർ എബിലിറ്റി ആൻഡ് ഹർ ടാലൻറ്റ്. ഒരിക്കലും അതാണ് പല സ്റ്റുഡൻസിനും പറ്റാറ്. ഓരോ സ്റ്റുഡൻസിനും അവരുടേതായ ഒരു ടാലൻ്റ് ഉണ്ട്. ആ ടാലൻ്റുണ്ട്, അവർക്ക് അവരുടേതായ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള പല കഴിവുകളുണ്ട്. അത് എല്ലാ സബ്ജക്ട്സിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ചില സബ്ജക്ട്സിലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഓറിയൻറ്റഡായി അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്റ്റഡി ഹ്യൂമൻ കണ്ടീഷൻസ് ബൈ മെത്തേഡ് ഓഫ് അനലിറ്റിക്കൽ ക്രിറ്റിക്കൽ ആൻഡ് സ്പെക്കുലേറ്റീവ് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അപ്രോച്ചസ് ആണ്. അനലിറ്റിക്കൽ എന്ന് വെച്ചാൽ കൂടുതൽ എന്താ പറയുന്നത് കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുന്നതും, ക്രിറ്റിക്കൽ എന്ന് വെച്ചാൽ വളരെ ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയും, അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് അപ്രോച്ച്. ഈ മൂന്ന് മെത്തേഡാണ് മെയിനായിട്ടും ഹ്യൂമൻ കണ്ടീഷനെ പഠിക്കാൻ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സിൽ മനസ്സിലാക്കുന്നത്. പല ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് ഞാൻ പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിലും ജേർണലിസം ആണെങ്കിലും മാസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും
പിന്നെ സോഷ്യോളജി ആണെങ്കിലും സൈക്യാട്രി ആണെങ്കിലും ഈ രീതിയിൽ എന്ന് വെച്ചാൽ വളരെ ഇസ് എ കൈൻഡ് ഓഫ് സ്പെക്ട്രം, വളരെ ഡിഫറെൻറ്റ് സ്പെക്ട്രത്തിലുള്ള, അല്ലെങ്കിൽ സിവിൽ സർവീസ് ആണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യമാണെങ്കിലും നിങ്ങൾക്ക് യു ക്യാൻ ഈസിലി ഗോ ഫോർ ഹ്യൂമാനിറ്റീസ്. നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു മൈൻഡാണ് ഉണ്ടതെങ്കിൽ you should never ignore the fact that you are meant for humanities. Humanities edukkunnathu moolam chalappozhu innathe avasthayil aalkaar ningale third degree allengil second degree civilian endha varana citizen ayi kaanaa saadhyamundu. Adu avarude arivillayma kondaanu. Later ningal avare kuttikale science padichu avaru aa science padicha kuttikalkku adile taalpariyam illathe kondu vera job illadeyo allengil aa job kittathe buddhimuttumbol you can climb the ladder of your career success. അതും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കരുതരുത് ഹ്യൂമാനിറ്റീസ് ഈസ് ഫോർ ദ ലൂസേഴ്സ്. അതെന്ന് വെച്ചാൽ ശരിക്കും തെറ്റായൊരു ധാരണയാണ്. ദാറ്റ് വിൽ നെവർ ദാറ്റ് ഹാസ് നോ എയർ ഇൻ ഇറ്റ്. ഇതൊരിക്കലും ഒരു എന്താ പറയുന്ന ഒരു ലേൺഡായിട്ടുള്ള ഒരു ഡിസിഷനല്ല. ആ രീതിയിലുള്ള ഒരു ആൾക്കാരും ഒരു അക്കാഡമിക് കൗൺസിലറോ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റോ എഡ്യൂക്കേഷൻ എക്സ്പെർട്ടോ അല്ലെങ്കിൽ കരിയർ എക്സ്പെർട്ടോ ഒരിക്കലും ഹ്യൂമാനിറ്റീസിനെ തള്ളിപ്പറയില്ല. തള്ളിപ്പറയുകയാണെങ്കിൽ യു ഷുഡ് നെവർ ഗോ ടു ദാറ്റ് എക്സ്പേർട്ട് ബിക്കോസ് ഹീസ് ഇഗ്നോറൻറ്റ്, ഹി ഓർ ഷീ ഈസ് ഇഗ്നോറൻറ്റ്. ആ രീതി നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയെടുക്കുക. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കാര്യങ്ങൾ മുന്നോട്ട് ഹ്യൂമാനിറ്റീസ് വഴി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഹ്യൂമാനിറ്റീസ് ഇസ് എ സയൻസ്, ഇറ്റ് ഇസ് എ അപ്രോച്ച് ഓഫ് ഹ്യൂമൻ കണ്ടീഷൻസ് ബൈ മെത്തേഡ് ഓഫ് സ്പെക്കുലേഷൻ അനലിറ്റിക്സ് ആൻഡ് ക്രിറ്റിക്കൽ അപ്രോച്ച്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റാണ്. ഇതിലെ പല, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പല എന്താ പറയുന്നത് ഹ്യൂമാനിറ്റീസ് പഠിച്ചത് മൂലം നിങ്ങൾക്ക് തുടരാൻ പറ്റുന്ന ഫീൽഡ്സിനെ കുറിച്ച്, കരിയർ ഓപ്ഷൻസിനെ കുറിച്ചിട്ടും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് ടൈം, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. സം ഓഫ് ദ ലിങ്ക്സ് ഓൾസോ ഐ ആം അറ്റാച്ചിങ്. ചില ലിങ്കുകളും താഴെ ഞാൻ പിന്നെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ഡിസ്ക്രിപ്ഷൻ. യു ക്യാൻ റെഫർ ദാറ്റ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ മോൾഡിങ് ഇൻ യുവർ ഡിസിഷൻ ടു ഗോ ഫോർ ഹ്യൂമാനിറ്റീസ് and understanding the real possibilities of taking humanities and propelling through your career growth, right? The only problem with humanities is if you are taking for plus one in a humanities subject and edukkunnengil, and if you are planning to shift to commerce and or commerce or science in for plus two, that is going to give difficulty for you. Adhingalukku buddhimuttu nalgan sadhyathayundu. Nera manasittu science aayirunnengil ningalku you can easily jump to humanities or commerce. പക്ഷേ കൊമേഴ്സ് എടുത്താലും ആ പ്രശ്നമുണ്ട്. യു ക്യാൻ ഈസിലി ജംപ് ടു ഹ്യൂമാനിറ്റീസ് ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു ഗോ ഫോർ സയൻസ്. പക്ഷേ ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഒരിക്കലും സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാനുള്ള സാധ്യത നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ദാറ്റ് വിൽ ഗീവ് സം ഡിഫിക്കൽറ്റി എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു സയൻസ് സബ്ജക്ട്സ് വളരെ ഡിഫിക്കൽട്ടാണ്. എൻജിനീയറിങ്ങിൻ്റെ പല ബേസും തുടങ്ങുന്നത് പ്ലസ് വണ്ണിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഐ സെഡ് ഹ്യൂമാനിറ്റീസ് ആഫ്റ്റർ ടേക്കിംഗ് ഹ്യൂമാനിറ്റീസ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു ടു ഗോ ഫോർ സ്വിച്ച് ടു സയൻസ് ഇൻ പ്ലസ് ടു.